നമ്മളെ സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രധാനമായിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചത്? ഒന്ന് റിഗ്രഷൻ മെത്തേഡുണ്ട്, അതുപോലെ തന്നെ ഒന്ന് കോറിലേഷൻ മെത്തേഡ് എന്ന് പഠിച്ചു. ഓക്കെ, ഇത് കോറിലേഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ബീറ്റ കാണുക, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് കാണുക? റിം RIM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ I ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M ഡിവൈഡഡ് ബൈ വാരിയൻസ് ഓഫ് M. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അത് വെച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്എക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് BSC ഇൻഡെക്സ് ആൻഡ് ACC റിട്ടേൺ. അപ്പോൾ നമ്മൾ ACC റിട്ടേൺ എന്ന് പറഞ്ഞാൽ, ACC എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരാൾ ഒരു ഇൻവെസ്റ്റർ ചെയ്തെടുക്കുകയാണ്. ACC എന്ന് പറഞ്ഞത് നമ്മൾ ഒരു സിമെൻറ്റ് കമ്പനി ഒക്കെ അല്ലേ നമ്മൾ ACC എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ I ആയിട്ട് എടുക്കാം. അതാണ് നമ്മുടെ ഇക്വേഷനിലെ I എന്ന് പറയുന്നത്, ACC റിട്ടേൺ അല്ലെങ്കിൽ ACC സ്റ്റോക്ക് അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് സ്റ്റോക്കിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ACC സ്റ്റോക്കിനെ നമ്മൾ I ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ BSE ഇൻഡെക്സ്, നമുക്കറിയാം BSE എന്ന് പറഞ്ഞാൽ എന്താ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്തെന്ന് പറയാം, NSE എന്ന് പറഞ്ഞ് ചിലപ്പോൾ തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എന്താ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അങ്ങനെ മാർക്കറ്റ്, ഇതൊക്കെ ഓരോ മാർക്കറ്റിൻ്റെ പേരുകളാണ്. ഓക്കെ, അപ്പോൾ NSE ഇൻഡെക്സ് അല്ലെ BSE ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കി കൺസിഡർ ചെയ്യണം, M ആക്കി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാം. എന്താണ് RIM സ്റ്റാൻഡേർഡേഷൻ ഓഫ് I സ്റ്റാൻഡേർഡേഷൻ M ഡിവൈഡഡ് ബൈ വാരിയൻസ് എം ആണ് നമ്മുടെ എന്ത് കാണാനുള്ള ഇക്വേഷൻ, ബീറ്റ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ വേണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I വേണം, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് M വേണം, ദെൻ റിം വേണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഈ ഒരു ഇൻഫോർമേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിം കണ്ടെത്താം. RIM റിം കണ്ടെത്താം. അപ്പോൾ റിം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പഠിച്ചു, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഏതിൻ്റെ ഒക്കെ നമ്മുടെ മാർക്കറ്റിലെ റിട്ടേണിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണിൻ്റെ കോഎഫിഷ്യൻ്റ് കോറിലേഷനെയാണ് എന്തെന്ന് പറയുന്നത്, റിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം R എന്ന് പറയണത് കണ്ടുപിടിക്കുക. R എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോറിലേഷൻ കണ്ടുപിടിക്കുക. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോറിലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കോറിലേഷൻ കണ്ടുപിടിക്കുക? കോറിലേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ മുൻകൂട്ടി മുന്നേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഒന്നുമില്ല, എന്താണ്, n(xy) - σx(y) ഡിവൈഡഡ് ബൈ √(n(σx²) - σx²) · (n(σy²) - σy²). ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഏതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ n(σx)-σx²) - √(n(σy²) - σy²). ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, R എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ R കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഏറ്റവും ആദ്യം. അപ്പോൾ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ BSE ഇൻഡെക്സിന്, അതായത് M എന്ന വാല്യൂനെ നമ്മൾ X ആയിട്ട് എടുക്കുക. കാരണം നമ്മൾ ഇക്വേഷനിൽ എക്സും വൈകളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. ഇപ്പോൾ മാർക്കറ്റിന് വാല്യൂനെ നമ്മൾ X എന്നിട്ട് എടുക്കുക. ദെൻ ACC റിട്ടേൺ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് I എന്നുള്ളതിനെ നമ്മൾ Y ആയിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, X² കാണുക, പിന്നീട് എല്ലാത്തിൻ്റെ X² കാണുക, ദെൻ Y² കാണുക, ദെൻ X into Y നമ്മൾ കണ്ടെത്തുക. എല്ലാത്തിൻ്റെയും സിഗ്മ, ടോട്ടൽ എല്ലാത്തിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ കണ്ടുവച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനത് എല്ലാ വാല്യൂസും എടുത്ത് വായിക്കുന്നില്ല. ഓക്കെ, അത് മനസ്സിലാവണം. എന്തൊക്കെയാണ്, Y², X², XY നിങ്ങൾ എടുത്തെഴുതാം. ഓക്കെ, ഇനി ഇത് കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്, എന്താണ് ആദ്യം Y² എഴുതി X² എന്ന് കൺഫ്യൂഷൻ വേണ്ട, ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, എല്ലാത്തിൻ്റെയും സിഗ്മ എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ നേരെ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് σx(y)· σx². അപ്പോൾ എൻ എത്രയാണ് നമ്മുടെ, 1, 2, 3, 4, 5, 6 ആണ്. ഇതിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ N എന്ന് പറയുന്നത്, അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R എന്ന് പറയുന്നത് 0.46, അതായത് 0.46 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും 0.46. അപ്പോൾ R = 0.46 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ബീറ്റ കാണുന്ന ഇക്വേഷനിൽ R എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് കിട്ടി.
ഓക്കെ അല്ലേ. നമ്മുടെ ആർ എന്ന് പറയുന്നതല്ല, റിം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. റിം എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് കിട്ടി? 0.46 ആണ് നമ്മുടെ റിം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതായത് മാർക്കറ്റ് റിട്ടേണിൻ്റെയും തമ്മിലുള്ള കോറിലേഷൻ, അതായത് റിം എന്ന് പറയുന്നത് 0.46 എന്ന് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. ഈ ഒരു പോർഷൻ നമുക്ക് ഇപ്പം കിട്ടി. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐയും വേണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എമ്മും എന്ത് ചെയ്യണം, നമുക്ക് ഇനി അടുത്തതായി കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻസൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണുന്നതെങ്കിൽ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. നമുക്ക് എത്ര കിട്ടും? 1.68 എന്ന് പറഞ്ഞത് കിട്ടും. അപ്പൊ എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സീക്വൽ നമ്മൾ എന്താണ്, എമ്മിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എമ്മിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1.68. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എമ്മ് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മൾ കണ്ടെത്തി. ഓക്കെ അല്ലേ. ഇനി എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ കണ്ടെത്തണം. ഐ എന്ന് പറഞ്ഞാൽ എന്താ ഡിനോട്ട് ചെയ്യണത്? നമ്മള് വൈ ആയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമ്മുടെ സെയിം ഇക്വേഷനിൽ തന്നെ, ഇതേ സെയിം ഇക്വേഷനിൽ തന്നെ ഇവിടെ എക്സിൻ്റെ പകരം വൈ ആവുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2.37 എന്ന് പറയണത് കിട്ടി. ഓക്കെ അല്ലേ. എന്താ, എങ്ങനെയാണ് വൈയിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ? എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ സീക്കൽ അല്ലെങ്കിൽ 2.37 കിട്ടി. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ തന്നെയാണ്. അപ്പം സിഗ്മ ഐ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടി? 2.37 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് നമ്മുടെ ബീറ്റ കാണാനുള്ള ഇക്വേഷനിൽ മൂന്ന് വാല്യൂകൾ നമുക്ക് കിട്ടി. ദെൻ ഒരു കാര്യം കൂടി നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്? വാരിയൻസ് ഓഫ് എം കിട്ടി. വാരിയൻസ് ഓഫ് എം വേണം. ഇപ്പോൾ നമുക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം. വളരെ ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് എന്തെന്ന് പറഞ്ഞാൽ, വാരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എമ്മിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ദറ്റ് മീൻസ് 1.68 സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2.81 എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് വാരിയൻസ് എം കിട്ടും. നമുക്ക് ഈ വാല്യൂ കിട്ടിയില്ലേ. ഈ നാല് വാല്യൂകളും തമ്മിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് കാണാം. റെഡി? 0.46 ഇൻറ്റു 2.37 ഇൻറ്റു 1.68 ഡിവൈഡഡ് ബൈ 2.81. അപ്പം നമ്മുടെ ബീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 0.66 എന്ന് പറയുന്ന നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് കാണുക? ബീറ്റ ഈസ് ഈക്വൽ ടു ആർ ഐ എം ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ വാരിയൻസ് ഓഫ് എം വെച്ചിട്ടാണ് നമ്മൾ കാണുക. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര കിട്ടിയത്? 0.66 ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചോടെ, ഇതെന്താണ്, ഇത് എന്ത് തരം, എന്ത് ടൈപ്പ് ഓഫ് ഷെയർ ആണ്? അഗ്രസീവ് ആണോ, ഡിഫെൻസീവ് ആണോ, ന്യൂട്രൽ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നിനായിട്ടും കൂടുതലാണെങ്കിൽ അഗ്രസീവ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ? ഒന്നിനെക്കാട്ടിയും കുറവല്ലേ. ഒന്നിനായിട്ടും കുറവാണെങ്കിൽ എന്ത് ഷെയർസ് എന്നാണ് പഠിച്ചത്? അതെന്താണ്? ഡിഫെൻസീവ് ആയിട്ടുള്ള ഷെയർ ആണ്. അപ്പോൾ ഇതെന്താണ്? ഡിഫെൻസീവ് ആയിട്ടുള്ള ഷെയർ ആണ്. നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് കോറിലേഷൻ മെത്തേഡ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് പഠിക്കണം, തെറ്റിക്കരുത്. കോറിലേഷൻ്റെ ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ച് കുറേ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയും പ്രോബ്ലംസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.